ഒരിക്കലൊരു കാര്യം പറഞ്ഞു, മുഹമ്മദ് നബിക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നു, ആള് ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു, ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ അടിമയായ ഒരു വ്യക്തിയായിരുന്നു എന്ന് വരെ നമ്മൾ പറഞ്ഞപ്പോൾ, അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വെച്ച ഹദീസിനെ റിഫ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തത് ഇവിടെ വളരെ കോമഡി ആയിരുന്നു. ആ ഹദീസിൻ്റെ പകുതി അങ്ങ് സഹീഹും പകുതി ലൈഫാക്കി കളയുന്ന വളരെ വിചിത്രമായ അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. കാരണം ആ ഹദീസിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, വഹി കിട്ടുന്ന ഒരു സംഗതി അവിടെ നിന്നപ്പോൾ ആളുകൾ മുഹമ്മദിനെ കളിയാക്കാൻ തുടങ്ങി. എവിടെ പോയി എൻ്റെ പടച്ചോൻ എന്ന് ചോദിക്കാൻ തുടങ്ങി ആൾക്കാർ. എവിടെ പുതിയ ആയത്തൊന്നും കാണുന്നില്ലല്ലോ. മുഹമ്മദ് വലിയ കഷ്ടപ്പാടിലായി, ആളുകളോടൊന്നും പറയാനില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന മറ്റേ വറക്ക മരിച്ചു പോയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ആൾ ഒരു മലമുകളിൽ കയറി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ഖുർആനിൽ ഈ പറയുന്ന ഹദീസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമേ ശരിയുള്ളൂ, അതിൻ്റെ അവസാന ഭാഗം തെറ്റാണെന്ന് പറഞ്ഞിട്ട് തടി തപ്പാൻ നോക്കി. ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേക കിതാബുകളൊക്കെ ഓൾറെഡി തള്ളിക്കഴിഞ്ഞു, അതൊന്നും ഇപ്പോൾ ആരും പൊക്കിക്കൊണ്ട് വരാറില്ല. അതിലൊക്കെ ദാരുണ അന്ത്യം വരിച്ച കിതാബുകളാണ് നമ്മൾ ഫതവുൽ മുഈനും ഉംദ പോലെയൊക്കെയുള്ള കിതാബ്. ഇനി അടുത്തത് പോകാൻ പോണത് ഈ പറയുന്ന ഖുർആനൊക്കെയാണ്. മുറുകെ പിടിച്ചിരുന്നോ? ഓക്കെ.